സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം മെച്ചപ്പെട്ടു പക്ഷേ ദേശീയ ശരാശരി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് 10,000 ന് മുകളിൽ രോഗികളുടെ എണ്ണം എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട വസ്തുതയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇളവുകൾ നൽകാനുള്ള സമയമായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16-ൽ താഴെയുള്ള പ്രദേശങ്ങളിലെ ആരാധനാലയങ്ങൾ പരമാവധി 15 പേരെ പ്രവേശിപ്പിച്ച് തുറക്കാമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് 12,000 ന് മുകളിൽ കേസുകളുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിദിന കേസുകളുള്ള സംസ്ഥാനമായി നമ്മൾ തുടരുകയുമാണ് വാർത്തയിലെ വാർത്ത ആദ്യം നോക്കാം ടി കെ റീജിത് പറയും സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി 16% കുറവുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ആരാധനാലയങ്ങൾ തുറക്കാം പരമാവധി 15 പേർക്ക് മാത്രം പ്രവേശനം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ജൂലൈ മുതൽ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് വാക്സിൻ ലഭ്യമാക്കി കോളേജുകൾ തുറക്കുന്നതും പരിഗണനയിൽ ഇന്ന് 12,617 പേർക്ക് കോവിഡ് 141 മരണം കൂടി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.72%. കോവിഡ് വ്യാപനത്തിന്റെ തോത് കുറയുന്നുണ്ട് പക്ഷേ പൂർണ്ണമായും ആശ്വസിക്കാൻ സമയമായിട്ടില്ല അതാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് മൂന്നാം തരംഗം അത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അടുത്തേക്ക് എത്താം രണ്ടാം തരംഗത്തിലെ രോഗബാധിതർക്ക് രോഗം ഭേദമാകുന്നതിന് മുൻപ് മൂന്നാം തരംഗത്തിനുള്ള ഒരു സാധ്യത വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ തകിടം മറിയുമെന്നുള്ളത് നമ്മൾ ഓർക്കണം അതുതന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് ഓർമ്മിപ്പിച്ചതും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇപ്പോഴുണ്ടായത് ഡെൽറ്റ വൈറസിൽ സംഭവിച്ച നേരിയ മാറ്റത്തിൻ്റെ ഭാഗമായ വകഭേദമാണ് അത് വൈറസ് ഉണ്ടാക്കുന്ന രോഗബാധയുടെ തീവ്രതയെ വർദ്ധിപ്പിക്കും എന്ന് ഭയപ്പെടേണ്ടതില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് സംസ്ഥാനത്ത് നിലവിൽ 3 രോഗികളിൽ മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളത് അവരിലുണ്ടായ രോഗബാധ പഠനവിധേയമാക്കിയപ്പോൾ മൂന്നാമത്തെ തരംഗത്തിനുള്ള കാരണമായി ഈ വകഭേദം മാറില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പ്രവേശനം അനുവദിക്കുന്നതാണ് ആലോചിക്കുന്നത് 15-ൽ അധികരിക്കാതെ അനുവദിക്കാനാണ് ആലോചന കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ മഹേഷ് ജോൺ മാത്യു നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഗുഡ് ഈവനിംഗ് മഹേഷ് ജോൺ മാത്യു കോവിഡ് വ്യാപനം കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ പ്രതീക്ഷിച്ച വേഗതയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഇളവുകൾ സംബന്ധിച്ച് ഇപ്പോൾ ആലോചിക്കുന്നത് എങ്ങനെയാണ് ഈ വരുന്നയാഴ്ച എങ്ങനെയായിരിക്കും നിയന്ത്രണങ്ങളും ഇളവുകളും സുജിയ സംസ്ഥാനത്ത് രോഗവ്യാപന തോത് കുറയുന്നുണ്ടെങ്കിലും പ്രതീക്ഷ വേഗതയിൽ കുറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് കഴിഞ്ഞ 3 ദിവസത്തെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പരിശോധിച്ചാൽ 10.2 എന്നുള്ളതാണ് ടി പി ആർ ഇന്നും 10 മുകളിലേക്ക് ടി പി ആർ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നിലവിലുള്ളത് 12.6 ഏറ്റവും കുറവ് കണ്ണൂർ ജില്ലയിലാണ് 7.8 എന്ന കണക്കാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ആശ്വാസത്തിൻ്റെ മറ്റൊരു കണക്ക് സംസ്ഥാനത്തെ 7 ജില്ലകൾ കേന്ദ്രീകരിച്ച ടി പി ആർ 10% താഴേക്ക് വന്നു എന്നുള്ളതാണ് അപ്പോഴും മുഖ്യമന്ത്രി പ്രധാനമായും പറയുന്ന കാര്യം സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5% താഴെ വന്നാൽ മാത്രമേ നമുക്ക് ആശ്വസിക്കാനുള്ള ഒരു സാഹചര്യമുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നിലവിലെ നിയന്ത്രണങ്ങളിൽ വലിയ രീതിയിലുള്ള ഇളവ് വരുത്താതെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുള്ളത് എന്തായാലും വ്യാഴാഴ്ച മുതൽ ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും നേരത്തെ മുതൽ ഉയർന്നു വന്നൊരു ആവശ്യമായിരുന്നു ആരാധനാലയങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളത് അതുകൊണ്ട് തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16% താഴെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച ആരാധനാലയങ്ങൾ തുറക്കാനുള്ള ഒരു നിലപാടിലേക്കാണ് സർക്കാർ ഇപ്പോൾ പോയിട്ടുള്ളത് അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സഞ്ചാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടും അത് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് സർക്കാർ പോകുന്നുണ്ട് അതിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് 2 ഡോസ് വാക്സിൻ എടുത്ത ആളുകളെ പ്രവേശിച്ചുകൊണ്ട് ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തീരുമാനത്തിലേക്ക് എന്തായാലും സർക്കാർ നിലവിലെ സാഹചര്യത്തിൽ പോയിട്ടില്ല എന്തായാലും മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ആശ്വസിക്കാനുള്ളൊരു സമയമായിട്ടില്ല വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ ആഴ്ചയോ ഇല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിലോ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വലിയ രീതിയിൽ കുറഞ്ഞ് ഒരു 5% താഴേക്ക് വന്നേക്കാം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പും ഇപ്പോൾ നിലവിൽ മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യം അതുപോലെ തന്നെ അതേസമയത്തും ഈ ജനിതക വകഭേദം വന്ന കോവിഡ് വൈറസും അതുപോലെ തന്നെ ബ്ലാക്ക് ഫംഗസും വലിയ രീതിയിൽ വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രധാനമായും 3 പേരിൽ നിലവിൽ ഈ വകഭേദം വന്ന വൈറസ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് അതുപോലെ തന്നെ ബ്ലാക്ക് ഫംഗസ് ബാധിച്ചവരുടെ എണ്ണവും പ്രതിദിനം വർദ്ധിക്കുന്നൊരു സാഹചര്യമുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ മൂന്നാം തരംഗവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ആരോഗ്യ വിദഗ്ധർ പ്രധാനമായും പറയുന്നത് രണ്ടാം തരംഗത്തിലെ രോഗികൾ രോഗമുക്തരാകുന്നതിന് മുന്നോടിയായി തന്നെ ഒരുപക്ഷെ മൂന്നാം തരംഗം കേരളത്തിലേക്ക് എത്തിയേക്കാമെന്നാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ആരോഗ്യ സംവിധാനങ്ങളടക്കം തകിടം മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കി സുജയ
ഓക്കേ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് മഹേഷ്. ജോൺ മാത്യു, മഹേഷ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇടപഴകലുകൾ കുറച്ചുകൊണ്ട് നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ മൂന്നാം തരംഗവും രണ്ടാം തരംഗവും തമ്മിലുള്ള ആ ഒരു ഇടവേളയുടെ ദൈർഘ്യം നമുക്ക് കൂട്ടി നിർത്താൻ സാധിക്കൂ. കാരണം ആ ഒരു ഇടവേള നമുക്ക് അനിവാര്യമാണ്. ഈ ഒരു രോഗബാധിതരായവർ ഇനിയും ആശുപത്രികളിൽ തുടരുന്നുണ്ട്. 100,000 താഴേക്ക് ആ രോഗികളുടെ എണ്ണം വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും എല്ലാവരും രോഗമുക്തരാകുന്നതുവരെയെങ്കിലും നമുക്ക് നിയന്ത്രണങ്ങൾ തുടർന്നേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇളവുകൾ വരുമ്പോൾ ആ ഇളവുകൾ ദുരുപയോഗിക്കാതിരിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അതെല്ലാവരും ഉറപ്പാക്കുകയും വേണം.